സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, ഞാൻ നീതു, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുനയൂർകുളം പഞ്ചായത്തിൽ നാഷണൽ റർബൻ മിഷൻ പദ്ധതി പ്രകാരം 50 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം. 11 കോടി 38 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് റർബൻ മിഷൻ വഴി നടപ്പാക്കുന്നത്. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി പെരുന്നാളിന് കൊടിയേറി. ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായ അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പ്രധാന പെരുന്നാളായ മാർ ഒസിയോ താപസ്സിയുടെ ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 27-28 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. പെങ്ങാമുക്ക് ഷട്ടിൽ ഫ്രണ്ട്സിന്റെ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. ഷട്ടിൽ ഫ്രണ്ട്സ് സീനിയർ കളിക്കാരനായ ഷെല്ലി ഡിക്രൂസ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊരട്ടിക്കര ആവണി കുടുംബശ്രീയുടെ 1-ാം വാർഷികം ആഘോഷിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് 7-ാം വാർഡിലെ ആവണി കുടുംബശ്രീയുടെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് യു പി ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഡിപോൾ ജീവകാരുണ്യ സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. പള്ളി ഹാളിൽ നടന്ന ചടങ്ങ് മാർ ടോണി നീലങ്കാവിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നിർധനയായ വയോധികയ്ക്ക് വീട് വൈദ്യുതീകരിച്ചു നൽകി കുടക്കുഴി സൌഹൃദ കൂട്ടായ്മ മാതൃകയായി. കുടക്കുഴി പശ്ചത്തു പറമ്പിൽ അവിവാഹിതയായ സരോജിനി തനിച്ച് താമസിക്കുന്ന വീട്ടിലാണ് സൌഹൃദ കുടക്കുഴി വൈദ്യുതി എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ആൺകുട്ടി മരിച്ചു. മരത്തംകോട് AKG നഗറിൽ താമസിക്കുന്ന കണ്ടംവളപ്പിൽ മജീദിന്റെ മകൻ ഫവാസാണ് മരിച്ചത്. ഓടിച്ചു പഠിക്കുകയായിരുന്ന യുവാക്കൾ ഓടിച്ചിരുന്ന ബൈക്കാണ് നിയന്ത്രണം വിട്ട് ഫവാസിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 250-ാം കമ്പടി തിരുനാളിനെ വരവേൽക്കാനായി ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ സമൂഹ ഗാനാലാപനവും കുട്ടികളുടെ മെഗാനൃത്തവും സംഘടിപ്പിച്ചു. ദേവാലയ തിരുമുറ്റത്ത് അരങ്ങേറിയ സമൂഹ ഗാനത്തിലും മെഗാ ഡാൻസിലുമായി ഇടവകാംഗങ്ങളായ 1000 പേർ അണിനിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ഇടിയോടുകൂടിയ മഴ തുടരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റും സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ മിഷൻ ഞായർ ആചരിച്ചു. ദിവ്യബലികൾക്ക് ശേഷം കുടുംബ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങളുടെ ആവേശകരമായ ലേലം വിളിയും ആരംഭിച്ചു. കുനമുചി ഗ്രാമീണ വായനശാല വനിതാവേദി മുല്ലശ്ശേരി വൈദ്യമന്ദിരം ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് TCV ചെയർമാനും കുനമുചി പീപ്പിൾസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ ടി.വി. ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. തരിശുഭൂമിരഹിത പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്ത് 11-ാം വാർഡിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറികളായ പയർ, കയ്പ, കൂർക്ക എന്നിവയാണ് കൃഷി ചെയ്തത്. കേരള കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചൂണ്ടൽ ലോക്കൽ തല സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ചൂണ്ടൽ സെന്ററിലുള്ള KAPTU ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി. വികാരി ഫാദർ സതീഷ് കാഞ്ഞിരപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപിയുടെ 2-ാം വരവിലെ 2-ാമത്തെ ചിത്രം നിതിൻ രഞ്ജി പണിക്കർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അടുത്തയാഴ്ച റിലീസ് ചെയ്യും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ റാഞ്ചി ടെസ്റ്റിൽ രോഹിത് ശർമ്മയ്ക്ക് ഇരട്ട സെഞ്ചുറി. 249 പന്തുകളിൽ നിന്നാണ് രോഹിത് 200 തികച്ചത്. 9 വിക്കറ്റിന് 497 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്ത ഇന്ത്യ 3-ാം ടെസ്റ്റിലും വിജയം കൈപ്പിടിയിലൊതുക്കാമെന്ന പ്രതീക്ഷയിലാണ്. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. സിസിടിവി ചാനൽ തത്സമയം ആസ്വദിക്കുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.